കോവിഡ് വ്യാപനത്തിന്റെ ആഘാതത്തിൽ നട്ടം തിരിയുന്ന പൊതുജനത്തിന് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ് കുതിച്ചുയരുന്ന ഇന്ധനവില. ദിനം പ്രതിയുള്ള പെട്രോൾ ഡീസൽ വിലയിൽ ജീവിതം താളം തെറ്റിയ പൊതുജനം TCV യുടെ ജനശബ്ദത്തിലൂടെ പ്രതികരിക്കുന്നു. ഞങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ട പോകയാ. ഒന്നാമത്തെ കേസ് അത്, രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിന് വില കൂടുന്നതിന് സമരം ചെയ്യാൻ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ ഒരാളും ഇല്ല ഇവിടെ. ആ കൂടിയാ കുഴപ്പമില്ലേ, അതാണ് ഇപ്പോഴത്തെ നയം. കോവിഡ് കാലമാണ്, അതിലൊന്നും ഒരു കുറവില്ല. ഓരോ ദിവസം നേരം വിളിക്കുമ്പോൾ ഇങ്ങനെ കൂട്ടാമെന്ന് മാത്രമേ ചിന്തിക്കണുള്ളൂ. പാവങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നൊന്നും ചിന്തിക്കണില്ലേ. അത് കമ്പരി കടിച്ചു കഴിഞ്ഞാൽ പോയി വരാൻ പറ്റുമായിരുന്നു. ഇപ്പം അമ്പരി കടിച്ച പോക്ക് മാത്രം നടക്കുള്ളൂ, തിരിച്ചറിവുണ്ടാവില്ല, അതാണ് പ്രശ്നം. ഇങ്ങനെ ഡെയിലി കൂലിപ്പണിക്ക് പോണവർക്കാണ് ബുദ്ധിമുട്ട്, അല്ലാത്തവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഇപ്പോൾ കൊറോണ തുടങ്ങി, പിന്നെ ഇപ്പം എത്രാമത്തെ പ്രാവശ്യം പൈസ കൂട്ടണ. ഞങ്ങളെ പോലുള്ള പാവങ്ങൾ കഷ്ടത്തിലാവുന്നതിൻ്റെ ഒരു കാര്യമില്ല. അതിനുള്ള അനുസരിച്ച് ഓട്ടം കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, ഓട്ടം വേണ്ടേ, ഓട്ടവും ഇല്ല. ഇതിപ്പം മറ്റുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഇതിങ്ങനെ സൈലൻ്റ് ആയിട്ട് പോണു. ആരും അറിയുന്നില്ല വില കൂടുന്നതും. നമ്മളെ പോലെ വണ്ടി ഓടിക്കുന്നവർക്ക് മാത്രമേ അറിയുന്നുള്ളൂ വില കൂടി വരുന്നത്. നമ്മളിപ്പോൾ ഇതേ 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് അടിച്ചാലും ഒന്നുമില്ല, വേഗം തീരുകയാണ്. ബഡ്ജറ്റ് ആകെ പ്രശ്നമാവും. ഓരോ ദിവസം കുറച്ച് കുറച്ചായിട്ട് കൂടുന്നുള്ളൂവെങ്കിലും അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച്, കാരണം കോവിഡൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയാണ്. ഇപ്പോൾ എല്ലാ മേഖലയിലും വളരെ അടിതെറ്റി നിൽക്കുകയാണ്. അപ്പോൾ നല്ല സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്ത് ഒന്ന് അത് കുറച്ച് കിട്ടിയാൽ വലിയ ഉപകാരമാണ്. പറഞ്ഞാൽ ഇപ്പോൾ ഓട്ടം തീരെ കുറവാണ്. അതിനിടയ്ക്ക് ഇത് കൂടുമ്പോഴുള്ള പ്രശ്നം തന്നെയുള്ളൂ. ഓട്ടം തീരെ കുറവാണ്. കോവിഡ് കാലമല്ലേ, ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടില്ലാത്ത ഈ കൊറോണ സമയത്ത് ആകെ വണ്ടി ഓടിച്ചാൽ 10,000 രൂപ 300 രൂപ കിട്ടണേ. ഇത് 8,000 രൂപ ഇൻഷുറൻസ് അടക്കണ, 2,000 രൂപ ടാക്സ്, സ്റ്റാമ്പ് നിധി, മീറ്റർ സീലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് അടയ്ക്കാനേ പറ്റുന്നുള്ളൂ. ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ബസ്സുകാർക്ക് കുറേ ടാക്സ് ഒഴിവാക്കി കൊടുത്തു, അവർക്ക് ചാർജ് കൂട്ടി കൊടുത്തു. ഈ ഓട്ടോറിക്ഷക്കാർ സാധാരണക്കാരായ ആൾക്കാർക്ക് 5 പൈസ ഉപകാരം ഉണ്ടായിട്ട് ഈ കൊറോണ സമയത്ത് 1 രൂപ കിട്ടാനും ഇല്ല, ഇപ്പോൾ ഓടിയിട്ടും ഇല്ല. ജീവിതം തന്നെ ബുദ്ധിമുട്ടായിട്ടാണ് പോകുന്നത്.